ഫിസി കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് പൊട്ടറ്റോ സ്റ്റിക്സ് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്തോരം വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 4 പൊട്ടറ്റോസാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം, ഇതിൻ്റെ സ്കിന്നും ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം അതിൻ്റെ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ കഷ്ണങ്ങളായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഓരോ പൊട്ടറ്റോസും ഒന്ന് തുടച്ചെടുക്കുക. അതിന് ശേഷം ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മുറിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു തിക്കനെസ്സിലാണ് ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ സ്റ്റിക്കുകളായിട്ട് നമുക്ക് മുറിച്ച് മാറ്റാം. ഇതുപോലെ കത്തി കൊണ്ട് നമുക്ക് മുറിച്ചെടുത്ത് മാറ്റാം. ഞാനിപ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ ചെറിയ സ്റ്റിക്കുകളായിട്ട് മുറിച്ചെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 3-4-5 പ്രാവശ്യം, ഒരു 5 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതുപോലെ 5 പ്രാവശ്യം കഴുകിയ സ്റ്റിക്കുകളാണ്. ഇനി നമുക്ക് ഇത് ഒരു തുണിയുടെ മുകളിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് അതിലെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാം. ആദ്യം നമുക്കിതിലേക്ക് 2.5 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ചാട്ട് മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പൊട്ടറ്റോസിൻ്റെ ഒക്കെ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ഡ്രൈ അല്ല, എന്നാലും വെള്ളമൊക്കെ അത്യാവശ്യം തന്നെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ കൂട്ടി വച്ചിരിക്കുന്ന ഈ കോൺഫ്ലവറിൻ്റെയും മസാലകളുടെയും കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോസൊക്കെ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ ഇത് വറുത്തെടുക്കണം. ഇനി വെച്ച് കഴിഞ്ഞാൽ ഇനി കൂടുതലോ ആവും തോറും ഇതിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഇത് അത്യാവശ്യം നനവായിട്ടുണ്ട്. ഇനി ഇത്രയും മതി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൊട്ടറ്റോസ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് സ്റ്റിക്കായിട്ടിരിക്കും. കോൺഫ്ലവറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം എണ്ണ കുടിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് തന്നെ വയ്ക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പൊട്ടറ്റോസ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി തന്നെ വയ്ക്കുക, കുറച്ചിടേണ്ട ആവശ്യമില്ല. കുറച്ചിട്ടാൽ പിന്നെ സോഫ്റ്റായി പോവും. ഇപ്പോൾ നമുക്ക് ഇതിനകം പയ്യെ പയ്യെ മുരിഞ്ഞ് വരുമ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സ്റ്റിക്കുകളെല്ലാം പയ്യെ ഒന്ന് പൊളിഞ്ഞ് പോന്നോളും. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ സ്റ്റിക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയിരിക്കുന്നതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പൊട്ടറ്റോ സ്റ്റിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചക്ക വറുത്തത് അല്ലെങ്കിൽ കായ വറുത്തത് അത്രയും ഹാർഡായിട്ട് ഉള്ള ഒരു ചിപ്സ് ആയിരിക്കില്ല പൊട്ടറ്റോ ചിപ്സ്. പക്ഷേ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഈ പൊട്ടറ്റോ ചിപ്സിൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം.